ചാനൽ ഞാൻ വിസ്മയ. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനും ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ മീഷോയിൽ നിന്ന് തന്നെയാണ്. പക്ഷെ കുറച്ച് വ്യത്യാസമുണ്ട്. ദാറ്റ് നമ്മൾ കുറച്ച് കുർത്തീസ് കൊണ്ടുവന്നിട്ടുണ്ട്, കുർത്ത സെറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഡ്രസ്സുകളാണ്. ഇതെല്ലാം കുറച്ച് കുറച്ച് വെറൈറ്റിയിലാണ് കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ. ഒന്നും തന്നെ ഒന്നിനോട് സിമിലർ ആയിട്ടല്ല, എല്ലാം കുറച്ച് വെറൈറ്റിയാണ്. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ കുർത്ത സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുപ്പട്ടയും പാന്റും ടോപ്പും വരുന്ന ഒരു അടിപൊളി കുർത്ത സെറ്റാണ് കേട്ടോ. നല്ല പർപ്പിൾ ഷെയ്ഡിൽ വരുന്ന ഇത് നമുക്ക് കുറച്ച് വേണമെങ്കിൽ ഒരു പാർട്ടി വെയറൊക്കെ ആയിട്ട് ഇടാൻ പറ്റും. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഫുൾ ബോഡി പ്രിന്റ് ആണ് വന്നേക്കുന്നത്. ഇത് അത്യാവശ്യം ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും, കാരണം ഞാനും ഇത് ആരെങ്കിലും ഇട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇതൊരു ഭംഗി തോന്നി, അല്ലെങ്കിൽ ഇഷ്ടം തോന്നി വാങ്ങിയത് ആക്ച്വലി. പിന്നെ ഇതിന്റെ നെക്ക് വന്നിട്ട്, ഇതിലെ പ്രിന്റ് മാത്രമല്ല നെക്കിലും, അതുപോലെ തന്നെ ഈ ഒരു ഇതൊരു അലിയ കട്ടിലാണ് വരുന്നത്. അതിൻ്റെ ഈ സൈഡിൽ ഫുള്ളും നല്ല സ്റ്റിക്കൻസ് വർക്കാണ് കേട്ടോ. നല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് കണ്ടപ്പോൾ തന്നെ നല്ലൊരു ഇഷ്ടം തോന്നി. ദാറ്റ് ചെറിയ സിൽവർ കളറ് സ്വീക്വൻസ് വന്നിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നീറ്റ് ആയിട്ടാണ് ഇതിന്റെ ഫുൾ ആ ഒരു വർക്ക് വന്നേക്കുന്നത്. നിങ്ങളൊന്ന് ക്ലോസ് ആയിട്ട് കണ്ടോ കേട്ടോ. കണ്ടോ നല്ല ഭംഗിയായിട്ടല്ല, നല്ല ഭംഗിയായിട്ടാണ് ചെയ്തേക്കുന്നത്. നല്ല രസമുണ്ട് ഇട്ടിട്ടും, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ഇതിന്റെ ഫാബ്രിക് വന്നിട്ട് റയോൺ ഫാബ്രിക്കിലാണ് വന്നേക്കുന്നത്. അതും നിങ്ങൾ ശരിക്കൊന്ന് കണ്ടു, ഒത്തിരി കട്ടിയുള്ളതല്ല, കുറച്ച് ലൈറ്റ് വെയ്റ്റ് ആണ്. ഒരുപാട് കട്ടി അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല, എങ്കിലും പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് നമുക്കിങ്ങനെ 3/4 ആയിട്ടാണ് സ്ലീവ് വന്നത്. പക്ഷെ സ്ലീവിൻ്റെ എങ്കിലും നമുക്ക് ഇതുപോലത്തെ ഒരു സിമ്പിൾ ലേസ് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അങ്ങനെയാണ് ഇതിൻ്റെ ഫുൾ ബോഡി പ്രിന്റ് ആണ്. ബാക്കിലും ഫ്രണ്ടിലും എല്ലാം പ്രിന്റ് ആണ് വരുന്നത്. പിന്നെ ചെറിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ലെങ്തിയാണ്. അതുപോലെ തന്നെ ഇത് ഇങ്ങനെ സ്ലിറ്റ് വരുന്നുണ്ട്, അതായത് നമുക്കിവിടെ ഫ്രില്ല്, അതുപോലെ ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ വിടർന്ന് കിടക്കുന്ന പോലെ ഫ്ലെയർഡ് ആയിട്ടുള്ളതുമാണ്. അതുപോലെ തന്നെ സൈഡിൽ നമുക്ക് രണ്ടിടത്തും സ്ലിറ്റ് വരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ചെറിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ വേറെ നമുക്ക് ലൈനിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പക്ഷേ ഒരുപാട് അത് സീത്രൂ അല്ല, പ്രിന്റഡും കൂടി ആയതുകൊണ്ട് നമുക്ക് അടിയിൽ സ്ലിപ്പ് അങ്ങനെ ഇടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. നല്ല രസമുണ്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ ശരിക്കും ഇതിനെക്കുറിച്ച് പറയാൻ. ഞാനിത് വാങ്ങിക്കുന്നത് എം സൈസാണ്. സോ എനിക്ക് പക്ഷേ ഇത് ഇത്തിരി വലുതായിരുന്നു. എം സൈസ് എടുത്തപ്പോൾ എനിക്ക് കുറച്ച്, ഞാൻ നോർമലി എം ആണ് വാങ്ങാറ്, പക്ഷെ എനിക്കിത് ഇത്തിരി ലൂസായിരുന്നു. ഇത് ഞാൻ ഇട്ട വീഡിയോ കാണുമ്പോഴത്തേനും നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്കിത് ശരിക്കും സ്മോൾ മതിയായിരുന്നു. അപ്പം നിങ്ങൾ എം എടുക്കുന്നവരാണെങ്കിൽ സ്മോൾ എടുത്താൽ മതി. ഏതാണോ നിങ്ങൾ റെഗുലറായിട്ട് എടുക്കുന്നത് അതിൻ്റെ ഒരു സൈസ് ചെറുതാക്കി എടുത്താൽ മതിയാവും, അതാണ് നിങ്ങൾക്ക് കറക്റ്റ് ആവുള്ളൂ. എനിക്കിത് ഇത്തിരി ലൂസായിട്ടാണ് കിടക്കുന്നത്, എനിക്കിത് ഓൾട്ടർ ചെയ്യണം. സോ ഇത്രേ ഉള്ളൂ ഇതിനെ കുറിച്ച് പറയാം. ഇതിന്റെ സൈസ് ആണെങ്കിലും നമുക്ക് സ്മോൾ തൊട്ടിട്ട് XXL വരെ നമുക്കിത് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ആർക്കും വരെ ചെയ്യേണ്ട, എല്ലാവർക്കും ഉള്ള സൈസ് നമുക്ക് കിട്ടും. പിന്നെ ഇതിന്റെ വേറെ കളർ ചേഞ്ച് ഞാൻ കണ്ടില്ല, ഈ ഒരു പർപ്പിൾ ഷെയ്ഡ് മാത്രമാണ് ഞാൻ കണ്ടത്. പക്ഷെ നല്ല കളറായത് കേട്ടോ. പിന്നെ ഇതിൻ്റെ കളർ പോകുമെന്ന് എനിക്കൊരു ചെറിയ ഡൗട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫസ്റ്റ് വാഷിൽ എന്തായാലും കുറച്ച് ശ്രദ്ധിക്കണം, ചിലപ്പോൾ കളറ് പോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബോട്ടം നോക്കാം. ബോട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു പെൻസിൽ പാൻസ് ആണ് വരുന്നത്. ഈ ഒരു സെയിം കളർ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. പിന്നെ ഫാബ്രിക് ആണെങ്കിലും സെയിം തന്നെയാണ്. അതിൻ്റെ ടോപ്പും ബോട്ടം എല്ലാം റയോൺ ഫാബ്രിക്കിലാണ് വന്നേക്കുന്നത്. ഞാൻ കുറച്ചുകൂടെ നന്നായിട്ട് കാണിച്ചു തരാം, കണ്ടില്ലേ. ഈ ഒരു ഫാബ്രിക്കാണ്. പിന്നെ ഇതിൻ്റെ ഈ പാൻസിൽ താഴെ ഇതുപോലെ മൂന്ന് ലെയറായിട്ട് ലേസ് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈപ്പാണ്, ഇങ്ങനത്തെ ലേസാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൽ വേറെ പോക്കറ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ ഓർത്തു അതിൽ സ്ലിറ്റൊക്കെ വരുന്നത് കൊണ്ട് നമുക്ക് ഇതിൽ ബോട്ടത്തിൽ പോക്കറ്റ് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷെ അങ്ങനെയൊന്നുമില്ല. സിമ്പിളാണ്, വേറെ ഒന്നുമില്ല, ജസ്റ്റ് എലാസ്റ്റിക് മാത്രമേ ഉള്ളൂ, വേറെ വള്ളികളോ കാര്യങ്ങളോ ഒന്നും തന്നിട്ടില്ല. അപ്പൊ ഇത്രേ ഉള്ളൂ ഇതിന്റെ ബോട്ടത്തിനെ കുറിച്ച് പറയാനായിട്ട്. ഇനി ഇതിന്റെ ദുപ്പട്ട നല്ല സോഫ്റ്റ് ആണ്, ദാറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കിങ്ങനെ ഷിഫോൺ ഫാബ്രിക്കിലാണ് ഇത് വന്നേക്കുന്നത്. പിന്നെ ഇതിന്റെ എൻഡിലാണേലും ഇതുപോലത്തെ ചെറിയ ലേസ് ആണ് വന്നേക്കുന്നത്, കാണാൻ പറ്റുന്നില്ലേ. യാ ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ളൊരു ദുപ്പട്ടയാണ് ഇതിൽ വന്നേക്കുന്നത്. ഓവറോൾ നല്ല രസമുണ്ട്. ഈ ഒരു നമ്മൾ കൊടുക്കുന്ന റേറ്റിലുള്ളത് ഇതിൽ ഇതുണ്ട്. അത്യാവശ്യം നല്ല ദുപ്പട്ടയാണ്. അതുപോലെ തന്നെ ഫാബ്രിക് ആണെങ്കിലും ക്വാളിറ്റി ആണെങ്കിലും എല്ലാം നല്ലതാണ്. ഈവൻ നമ്മുടെ ഈ ദുപ്പട്ടയിലാണെങ്കിലും എവിടെ ഇങ്ങനെ നൂലൊന്നും വലിഞ്ഞിട്ടൊന്നുമില്ല, നല്ല കറക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നത്. സോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 446.
₹446 നമുക്ക് ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്ത സെറ്റ് കിട്ടിയേക്കണത്. പിന്നെ ഇതിന്റെ കോഡ് വന്നിട്ട് 3714 50152 ആണ് ഇതിന്റെ കോഡ് വന്നേക്കുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു റേറ്റിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ, ഓ റേറ്റ് കഴിച്ചു നോക്കുവാണെങ്കിൽ നമുക്ക് സോ ഗുഡ്. ഇനിയാണ് നമ്മുടെ സെക്കൻഡ് ഡ്രസ്സ് വന്നിട്ട് ഒരു സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. ഡ്രസ്സ് കുർത്തിയല്ല ഇത്, ശരിക്കും നമ്മൾ പണ്ട് ഇടുന്ന ഉടുപ്പ് പോലെയാണ് കേട്ടോ. ഇത് ആക്ച്വലി ഞാനിത് വാങ്ങിയെങ്കിലും, എനിക്കൊരു രസം തോന്നി ഞാൻ വാങ്ങിയെങ്കിലും എനിക്കിത് അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓർഡർ ചെയ്യുമ്പോഴും വേണമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, പക്ഷേ ഇത് കയ്യിൽ കിട്ടി ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഒരു പ്രത്യേക ഭംഗി എനിക്ക് തോന്നിയിട്ടോ. അപ്പോൾ ഒരു രസം തോന്നി, നല്ല രസമുണ്ട് കാണാനായിട്ട്. അതുമല്ല ഫാബ്രിക് നല്ലതാണ്, നമുക്ക് ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു സുഖം, നല്ല ഭയങ്കര ബ്രീത്തബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണിത്. സോ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ മീഡിയം സൈസാണ് വാങ്ങിയേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫാബ്രിക് ആണെങ്കിൽ റയോൺ ഫാബ്രിക്, അതെ യെസ് റയോൺ ഫാബ്രിക്കിലാണ് വന്നേക്കുന്നത്. പിന്നെ ഇതിൻ്റെ സ്ലീവ് ആണ്, സ്ലീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ, അതായത് ഈ ഒരു സ്ലീവ് പോലെയൊക്കെ തന്നെ ഏകദേശം അതുപോലെ ഇങ്ങനെ നമുക്കിങ്ങനെ ലൂസായിട്ട് ഇങ്ങനെ കിടക്കുന്ന പോലത്തെയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഞാനിത് ഇട്ട വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും, നമുക്ക് കുറേ കൂടെ ഒരു കുട്ടിത്വം ഫീൽ ചെയ്യും, അങ്ങനത്തെ ഒരു കുഞ്ഞുടുപ്പൊക്കെ പോലെ നമുക്ക് ഫീൽ ചെയ്യണം. നല്ല രസമുണ്ട്, നമുക്ക് ഇടാൻ നല്ല കംഫോർട്ടബിൾ ആണ്. ഇട്ട് കഴിയുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയും തോന്നുന്നുണ്ട്, എനിക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ റൗണ്ട് നെക്കാണ്. പിന്നെ ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യേണ്ട, ഈ ഒരു ഗ്രീന് പകരമായിട്ട് പിങ്ക് വരുന്ന വേറൊരു ഷെയ്ഡോടെ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ബാക്കിൽ നമുക്ക് ഇതുപോലത്തെ ടൈ വരുന്നുണ്ട്. പിന്നെ ലെങ്ത്, ഇത് കുറച്ച് ഒത്തിരി ലെങ്തി ആയിട്ടുള്ളതല്ല, കുറച്ച് ഷോർട്ടായിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഞാൻ ഇട്ട വീഡിയോയിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ലെങ്ത് എന്തോരമുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇവിടെ നിന്നുള്ള ഈ ഒരു പീസ് ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇങ്ങനെ ഹൊറിസോണലായിട്ട്, അതായത് ഇത് ഇവിടെ വരെ നമുക്കിങ്ങനെ വെർട്ടിക്കൽ ലൈൻ ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് ക്രോസ് ആയിട്ട് മീൻസ് ഹൊറിസോണ്ടലി ആയിട്ടാണ് ഇതിങ്ങനെ അടിയിലിങ്ങനെ വന്നേക്കണം. അങ്ങനത്തെ ഒരു പാറ്റേണിലാണ് ഇത് അടിച്ചേക്കുന്നത്. നല്ല രസമുണ്ട്, ഒരു പ്രത്യേക ഭംഗിയൊക്കെ വരുന്നുണ്ട്. ബാക്കും ഫ്രണ്ടും ഒരുപോലെ തന്നെയാണ്. പിന്നെ സ്ലിപ്പുകൾ ചേ ലൈനിങ് ഒന്നും വരുന്നില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ലിപ്പ് ഇടാം. ദാറ്റ് ഇതൊരു മീൻസ് അത്യാവശ്യം ഒരുപാട് അങ്ങനെ കട്ടിയുള്ള ഒരു ഡ്രസ്സല്ല, സോ നിങ്ങൾ സ്ലിപ്പ് ഇടുവായിരിക്കും ബെറ്റർ. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഫാബ്രിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി കട്ടിയില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ആദ്യത്തെ വാഷ് എന്തായാലും കുറച്ച് ശ്രദ്ധിക്കണം. ഒന്നും ഇച്ചിരിയോടെ ഒരു കട്ടി കുറവാവാൻ, ഫസ്റ്റ് വാഷിന് കുറച്ച് ക്വാളിറ്റിക്ക് വ്യത്യാസം വരും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ നല്ല രസമുണ്ട്, ചില നമുക്ക് ഒരുപാട് അങ്ങനെ മോശം തുണിയെന്ന് തോന്നുന്നില്ല. നല്ല ഫാബ്രിക്കാണ്, അതുപോലെ തന്നെ ഇട്ടാലൊരു സുഖം തോന്നുന്നുണ്ട്. ദാറ്റ് നമുക്കിങ്ങനെ ഓഫീസ് വെയർ ആയിട്ടൊന്നും ഇടാൻ പറ്റത്തില്ല, പക്ഷെ ഔട്ടിങ് നമ്മൾ ട്രിപ്പൊക്കെ പോവാണ് അങ്ങനെയൊക്കെ ഇടാനാണെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷനാണ്. പിന്നെ ഇതിൻ്റെ റേറ്റ്, ഓക്കെ ഇതിൻ്റെ ഇതിൻ്റെ സൈസ് ആണെങ്കിൽ സ്മോൾ തൊട്ട് എക്സെല് വരെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ റേറ്റാണ്, റേറ്റൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഇത് നല്ല വൃത്തിയായിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. ട്രസ്റ്റ് മീ ഗൈസ്, നല്ല വൃത്തിയാണ്, എന്നിട്ട് അത്രയും റേറ്റ് കുറവാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 363 ആണ്, 363 രൂപയ്ക്കാണ് ഈ ഒരു ഡ്രസ്സ് കിട്ടുന്നത്. ആ ഒരു റേറ്റിന് ഇത് നല്ലതാണ്, നല്ല ഡ്രസ്സാണ് ഇത്. മീൻസ് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുക ഞാൻ ഇട്ടേക്കണ എങ്ങനെയാണെന്ന്. ആ ഒരു പാറ്റേൺ, ആ ഒരു സ്റ്റൈൽ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ഒരു ഡ്രസ്സ് നമുക്ക് വാങ്ങാവുന്നതേ ഉള്ളൂ, അതായത് 363 രൂപയുള്ളൂ. സോ നമ്മുടെ സെക്കൻഡ് ഡ്രസ്സും കഴിഞ്ഞു. പിന്നെ ഇതിൻ്റെ കോഡ് വന്നിട്ട് 3181693223 ആണ് ഇതിൻ്റെ കോഡ് വന്നിട്ട്. സോ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമ്മുടെ തേർഡ് ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. ഗ്രീൻ അല്ല, നമ്മുടെ ഫ്ലൂറസെൻറ്റ് കളറില്ലേ, ആ ഒരു ഗ്രീൻ കളറിൽ വൈറ്റും ആണ് വന്നേക്കണേ. ഇതൊരു കുറേ കൂടെ നമുക്ക് ബീച്ച് വെയർ ഒക്കെ പോലെ തോന്നുന്നില്ലേ ഈ ഒരു കളറ്. ഇതെന്തായാലും ഓഫീസ് വെയറോ അല്ലെങ്കിൽ കോളേജ് വെയർ ആയിട്ടൊന്നും നമുക്ക് അങ്ങനെ ഇടാൻ പറ്റത്തില്ല. ഇത് പക്കാ ഒരു ട്രിപ്പ് അല്ലെങ്കിൽ ഒരു ബീച്ച് വെക്കേഷൻ ആ ഒരു ലെവലിലാണ് നമുക്കിത് ഇടാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ ഫാബ്രിക് നല്ല ഫാബ്രിക്കാണ്, ദാറ്റ് ക്രീപ്പ് മെറ്റീരിയലാണ് വന്നേക്കണത്. ഫാബ്രിക് ഞാൻ ശരിക്കും കാണിച്ചു തരാം.
നല്ല ദാറ്റ് ഇതിങ്ങനെ ഒരു നമുക്കിങ്ങനെ ചെറിയൊരു തണുപ്പൊക്കെ ഫീൽ ചെയ്യുന്ന പോലത്തെ ഒരു ഫാബ്രിക്കാണ്. എന്താണേലും നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ഡ്രസ്സാണ്. ഇതെന്തായാലും ഇതിൻ്റെ കളർ ഫെയ്ഡാവോ അല്ലെങ്കിൽ നമുക്ക് വാഷ് ചെയ്യുമ്പോൾ വേറെ വ്യത്യാസങ്ങളൊന്നും വരത്തില്ല. സെയിം നമ്മളിത് എങ്ങനെയാണ് നമുക്ക് കിട്ടിയത് അത് തന്നെ നമുക്ക് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് കിട്ടും. നമുക്കിപ്പോൾ വാഷ് ചെയ്താലും നമുക്കൊന്നും അയൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നല്ല പക്ക ഇതുപോലെ തന്നെ ഇരിക്കും. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നെക്ക് സ്ക്വയർ നെക്കാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഈ ഒരു കൈയുണ്ടോ, ഈ സ്ലീവും സ്ലീവ് ഇങ്ങനെ താഴിട്ട് ഇവിടെ വരെ പോയേക്കോ. ഇതിൻ്റെ എത്രത്തോളം നിങ്ങൾക്ക് ഇപ്പം കണ്ടാൽ മനസ്സിലാവുന്നറിയില്ല, ഞാൻ ഇട്ട വീഡിയോയിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. അതായത് ഇവിടെ നിന്ന് ഇവിടെ വരെ ഒരു ഈ സ്റ്റിച്ചിങ് അതിൻ്റെ താഴെയിട്ടാണ് ഇങ്ങനെ പോയേക്കുന്നത്. അവിടെ വരെ ആ താഴത്തെ ഈ സ്റ്റിച്ചിങ് വരെ നമുക്ക് ഈ ഒരു ഫ്രില് ഇങ്ങനെ വന്നേക്കോ. നമുക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ട് സ്ലീവ് ഇല്ല. അതായത് ഈ ഒരു ഷോൾഡറിൻ്റെ ഈ ഒരു സാധനം വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ലീവ് പോലെ ഈ ഒരു സാധനം ഇങ്ങനെ വന്നേക്കുവാണ് കേട്ടോ. ഞാൻ പറഞ്ഞ എത്രത്തോളം മനസ്സിലാവുമെന്ന് നിങ്ങൾക്കറിയില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയാനായിട്ട്. ഇനി ഇതിൻ്റെ ലെങ്ത് നല്ല രീതിയിൽ ഇത് ലെങ്തിയാണ്, ലെങ്തി ആയിട്ടുള്ളൊരു ഡ്രസ്സാണ്. ദാറ്റ് ഇവിടെ നിന്ന് ഈ ഒരു പീസ് ഇങ്ങനെ വന്നു ഇവിടെ വരെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ നമുക്ക് ഫ്ലെയർഡ് ആയിട്ടുള്ള വേറൊരു പീസ് ഇങ്ങനെ വെച്ചരിച്ചിട്ടുണ്ട്. നല്ല ഫ്ലെയർഡ് ആയിട്ടാണ് കേട്ടോ, നമുക്ക് കാണുമ്പോൾ ശരിക്കും മനസ്സിലാവും. പക്ഷേ ഇത് ഞാൻ വാങ്ങിയേക്കുന്ന സൈസ് സ്മോളാണ്. ഇനിയാണ് ട്വിസ്റ്റ്. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയ ആ ഒരു സംഭവം ഇനിയാണ് ഞാൻ പറയാൻ പോകുന്നത് ഗൈസ്. എന്താന്ന് വെച്ചാൽ ഞാനിത് പിക്ചർ നോക്കിയിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. അപ്പം എനിക്ക് കണ്ടപ്പോൾ രസം തോന്നി, അപ്പം നല്ല ക്വാളിറ്റിയൊക്കെ ആയിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചു. ക്വാളിറ്റി നല്ല, മൊത്തത്തിൽ നല്ലതായിരിക്കും എന്നുള്ള രീതിയിൽ ഞാൻ വാങ്ങി. ദാറ്റ് ആ ഒരു മീഷോയിൽ തന്നേക്കണ പിക്ചർ കണ്ടിട്ട് വാങ്ങി. പക്ഷേ ഇങ്ങനെ നോക്കുമ്പോൾ കറക്റ്റാണ്, പക്ഷെ ഇങ്ങനെ നോക്കുമ്പോഴാണ് ആ ഒരു സംഭവം എനിക്ക് മനസ്സിലായത്. എനിക്ക് മനസ്സിലായോ ഗൈസ്? ദാറ്റ് ഇവിടെ ഒരു ഇങ്ങനെ നമുക്ക് ടൈ വരുന്നുണ്ട്. അതാ അത് മാത്രമാണ് എൻ്റെ ബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഫ്രണ്ടിൽ നമ്മൾ കണ്ട ആ ഒരു സ്റ്റിച്ചിങ് ഇല്ല, അതിൻ്റെ ബാക്ക് സൈഡ് വരെ നമുക്ക് നെക്കാണ് കേട്ടോ. ഈ നെക്ക് ഇങ്ങനെ, നെക്ക് എന്ന് പറയുന്ന സാധനം ഇല്ല. ദാറ്റ് ഇവിടെ ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണേ, ദാറ്റ് ഇത്രയോ വലിയ വൈഡായിട്ടുള്ള നെക്കാണ് എൻ്റെ വന്നേക്കുന്നത് കേട്ടോ. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളങ്ങനെ ഓഫീസ് വെയർ ആയിട്ട് ഇത്ര വൈഡായിട്ടുള്ള ഡ്രസ്സുകളൊന്നും ഇടത്തില്ല, അല്ലെങ്കിൽ കോളേജിലൊന്നും നമ്മളിങ്ങനെ സാധാരണ ഇടാറില്ല. നമുക്കിത് ശരിക്കും ഒരു ബീച്ച് വെയർ അല്ലെങ്കിൽ ട്രിപ്പിനൊക്കെ പോകുമ്പോൾ ഇടുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇത് ഞാൻ ശരിക്കും ബാക്ക് അവർ കാണിച്ചിട്ടുണ്ടായില്ല. അങ്ങനെ ഞാനാണെങ്കിൽ കയ്യിൽ കിട്ടിയപ്പോഴാണ് ഈ ഒരു സംഭവം ഞാൻ അറിയുന്നത്. ഈ ബാക്കിൽ എലാസ്റ്റിക് ഒക്കെ വന്നിട്ടുണ്ട്. ഇട്ട് കഴിയുമ്പോൾ നല്ല രീതിയിൽ കിടക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, ഞാൻ ഇതുപോലത്തെ ഇത്രയും ബാക്ക് ഓപ്പൺ ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇടാറില്ല. സോ എനിക്കിത് ഒട്ടും പറ്റത്തില്ല. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഈ മുകളിൽ നിന്ന് തന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, ഇതായിരുന്നു ഈ ഒരു ഡ്രസ്സിൻ്റെ എനിക്ക് നെഗറ്റീവ്. നിങ്ങളത് ഇത്രയും ഓപ്പൺ ആയത് ഇടാമെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അല്ലാതെ വേറെ നമുക്ക് ക്വാളിറ്റിയിലോ അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെ വേറെ കാര്യങ്ങളോ ഒന്നും പ്രശ്നം എനിക്ക് തോന്നിയില്ല. ഫ്രണ്ടിൽ നിന്നൊക്കെ ഓക്കെയാണ്, പക്ഷേ എനിക്കിത്രയും എനിക്ക് പേഴ്സണലി എനിക്കിത് താല്പര്യമില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയ കാര്യം. പിന്നെ ഇത് ഞാൻ വാങ്ങിയത് സ്മോൾ സൈസാണ്. ഞാൻ ഇട്ട് കഴിയുമ്പോൾ എങ്ങനെയാണ് ഇത് കിടക്കണതെന്ന് നിങ്ങൾക്ക് വീഡിയോ നോക്കുമ്പോൾ അറിയാൻ പറ്റും. ബാക്കി നമുക്ക് ക്വാളിറ്റി ഒന്നും ഒരു ഇഷ്യൂ ഇല്ല. ദാറ്റ് അത്ര സീത്രൂ അല്ല, അല്ല സീത്രൂ ഒട്ടും തന്നെ, ഒട്ടും നല്ല സീത്രൂ അല്ല കേട്ടോ. നല്ല ക്വാളിറ്റി ഫാബ്രിക്കാണ്, നല്ല ക്വാളിറ്റി ഫാബ്രിക്. പിന്നെ ഇതിൻ്റെ കളർ ചേഞ്ച് ഉണ്ടെന്ന് എനിക്ക് തോന്നണേ, മൂന്നോ നാലോ കളേഴ്സ് അവൈലബിൾ ആണെന്ന് തോന്നണേ. സൈസ് ആണെങ്കിലും സ്മോൾ തൊട്ട് ഡബിൾ XL വരെ ഇത് സൈസും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് വാങ്ങണമെങ്കിൽ വാങ്ങണമെന്നേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ റേറ്റ് ആണെങ്കിലും ഒത്തിരി ഒന്നുമില്ല. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 471 ഉള്ളൂ. ഈ ഒരു റേറ്റിനുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ ബാക്ക് ഇത്ര ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് ഇടാൻ പ്രശ്നമില്ലെങ്കിൽ വാങ്ങാവുന്നേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ കോഡ് വന്നിട്ട് 4544623022 ആണ് ഇതിൻ്റെ കോഡ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം, ഞാൻ ഒത്തിരി റെക്കമെൻഡ് ചെയ്യുന്നില്ല. സോ നമ്മുടെ നെക്സ്റ്റ് ഡ്രസ്സ് വന്നിട്ട് ഈ ഡ്രസ്സാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടത്. ഈ ഡ്രസ്സിനെ കുറിച്ച് ആരൊക്കെ ചോദിച്ചായിരുന്നു, പക്ഷെ ചോദിച്ചില്ലെങ്കിൽ ഞാൻ പറയും ദാറ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോ കാണുമ്പോൾ അറിയാം ഞാൻ ഇട്ടിട്ട് എത്രത്തോളം ഭംഗിയുണ്ടായിരുന്നു. നിങ്ങൾക്ക്
ഒത്തിരി ഇഷ്ടപ്പെട്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. ബ്ലാക്ക് ഷെയ്ഡിലാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. ബ്ലാക്ക് കളറിലെ മൊത്തം ബോഡി പ്രിന്റ് ഫ്ലോറൽ വർക്ക് ഫ്ലോറൽ പ്രിന്റാണ് ഇതിൽ വന്നേക്കുന്നത്. പിന്നെ ഇതിട്ട് കഴിയുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ, പ്രത്യേക ഭംഗി. പിന്നെ ഇതിൻ്റെ കാര്യം പറയട്ടെ, ഞാൻ വാങ്ങിയത് സ്മോൾ സൈസാണ്. സ്മോൾ സൈസ് എനിക്ക് കറക്റ്റ് ഫിറ്റാണ്, കറക്റ്റ് ഫിറ്റ്. അതുകൊണ്ട് നിങ്ങൾ എന്താണ് സാധാരണ വാങ്ങണത് അതിലും ഒരു സൈസ് കുറച്ച് വാങ്ങിയാൽ മതി. സൈസ് ചാർട്ട് നോക്കിയതിന് ശേഷം വാങ്ങുക. സോ ഇതിനെ കുറിച്ച് പറയുവാണെങ്കിൽ വി നെക്കാണ്. അപ്പം നിങ്ങൾ എന്തായാലും ശ്രദ്ധിച്ചിട്ടുണ്ടാകുമോ, ഇതെങ്ങനെയൊക്കെ ഇത് കിടക്കണേന്ന്. നല്ല ഭംഗിയുണ്ടായിരുന്നില്ലേ, നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ വി നെക്ക് അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഇതുപോലെ, ഇപ്പം ഞാൻ വെച്ച് കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഇങ്ങനെയാണ് അലിയക്കട്ടൊക്കെ പോലെയാണ് കിടക്കുന്നത്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് നല്ല രീതിയിൽ ഫ്ലെയർഡാണ്, നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ളതാണ്. ഇത് ഷോർട്ട് ഡ്രസ്സാണ് എങ്കിലും അത്യാവശ്യം നമ്മുടെ നീ ലെങ്ത് വരെ ഉണ്ട്. ദാറ്റ് ഒരുപാട് അങ്ങനെ ഷോർട്ടാണെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ ഇതിൻ്റെ ബാക്കിൽ നമുക്ക് ഇതുപോലെ ടൈ ഉണ്ട്. നമുക്കിങ്ങനെ ശരിക്കും ഒരു ഉടുപ്പ് പോലെ നമുക്ക് ഇടാൻ പറ്റും. അടിയിൽ നമുക്ക് വേറെ ബോട്ടൊന്നും ഇടേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, താഴെ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലെയർഡാണ്, കണ്ടില്ലേ, കാണാൻ പറ്റുന്നില്ല. പിന്നെ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട്, സ്ലീവ് നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായി കാണും, നല്ല രസമല്ല. ഇവിടെ ചെറിയൊരു പഫ്, എന്നിട്ട് ഇവിടെ ഇച്ചിരി ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന പോലത്തെ വെച്ചാൽ ബലൂൺ ടൈപ്പ് ഒരു സ്ലീവ് വന്നിട്ട് ഇതിൻ്റെ എൻഡിൽ എലാസ്റ്റിക് ആണ് വന്നേക്കണത്. അത് നല്ല കറക്റ്റായിട്ട് കിടക്കും, നല്ല രസമായിട്ട്. അതിൻ്റെ ഫിറ്റിംഗ് എന്ന് പറഞ്ഞല്ലേ പെർഫെക്റ്റ് ആണ് കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഞാനിത് വീഡിയോ ഇട്ട വീഡിയോ കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇത് കറക്റ്റായിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി ആണെങ്കിൽ സൂപ്പർ ക്വാളിറ്റി ആണ്. ഇതിൻ്റെ ഫാബ്രിക് എന്താ, അതിൻ്റെ ഫാബ്രിക് എന്താന്ന് എനിക്കറിയത്തില്ല. ദാറ്റ് സൂപ്പർ ക്വാളിറ്റി, ദാറ്റ് ഒട്ടും ലോങ്, ചേ ക്വാളിറ്റിക്ക് ഒട്ടും കുറവില്ല, നല്ല ക്വാളിറ്റിയിലാണ്. നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് ഇത്. എന്തായാലും കളറ് ഫെയ്ഡ് ആവുമോ അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. നിങ്ങൾക്ക് ഡെയിലി വെയറൊക്കെ ആയിട്ട് കണ്ണും കൂട്ടി എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ മുകളിലാണെങ്കിൽ ലൈനിങ് വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ സീത്രൂ ആണെന്ന് പേടിക്കേണ്ട ആവശ്യവുമില്ല. അടിയിലാണെങ്കിൽ നല്ല രീതിയിൽ ഫ്ലെയർഡാണ്. നിങ്ങൾ വേണമെങ്കിൽ ഒരു ടൈസൊക്കെ അടിയിലിട്ടാൽ മതി, വേറെ ലെങ്തി ആയിട്ടുള്ള ഡ്രസ്സ് ഇടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇത് നിങ്ങൾക്ക് ഈ ഒരു ഫ്ലോറൽ പ്രിൻറ്റ്, അതായത് ഈ ഒരു പ്രിൻ്റ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതേ ഉള്ളൂ. ദാറ്റ് അത്രയും അഫോർഡബിൾ റേഞ്ചിലാണ്, അത്രയും അഫോർഡബിൾ. ദാറ്റ് അതിൻ്റെ റേറ്റ് തീരെ കുറവ്. ഈ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഈ ഒരു ഡിസൈൻ ഫിറ്റിങ് ഈ ഒരു ഡ്രസ്സിന് പറ്റുന്ന ഒരു എന്താ പറയുക, റേറ്റ് അല്ല. ദാറ്റ് അത്രയോ റേറ്റ് കുറവിലാണ് കേട്ടോ ഇത് കിട്ടുന്നത്. എനിക്കത് എത്രത്തോളം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നത് എനിക്കറിയത്തില്ല. ഇതിൻ്റെ ആണെങ്കിലും സൈസ് ആണെങ്കിലും എനിക്ക് തോന്നുന്നത് സ്മോൾ തൊട്ട് ഡബിൾ എക്സൽ വരെ അവൈലബിൾ ആണ്. ഞാൻ സ്മോൾ എടുത്തേക്കുന്നത്. സോ നിങ്ങൾ എത്രത്തോളം കൂടുതൽ വേണമെങ്കിലും കിട്ടും. ദാറ്റ് ഡബിൾ എക്സൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ട്രിപ്പിൾ എക്സൽ ഒക്കെ എടുക്കുന്നവർക്ക് ഡബിൾ എക്സൽ മതിയാകും. ഓക്കെ, അപ്പോൾ ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമാകും, ഒരുപാട് ഇഷ്ടമായിട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റാണ്, എല്ലാവരും റേറ്റ് വേണ്ടത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 298 രൂപയേ ഉള്ളൂ. 298 രൂപയ്ക്ക് ഇത് സോ 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 വൃത്തി. ഒന്നാമത് ഫാബ്രിക് നിങ്ങൾ കറക്റ്റായിട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ, ഒരു ക്രീം മെറ്റീരിയൽ അല്ല, കുറച്ചിങ്ങനെ ക്രഷ് ചെയ്ത പോലത്തെ ഒരു മെറ്റീരിയലാണ്. നല്ല രസമുള്ളൊരു ഫാബ്രിക്. പിന്നെ ഇതിൻ്റെ കോഡ് വന്നിട്ട് 4383399 ആണ് ഇതിൻ്റെ കോഡ്. ഇത് വെച്ചിട്ട് വേഗം തന്നെ, ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇടുന്നു, ഞാൻ വേഗം തന്നെ മീഷോ എടുക്കുന്നു, നിങ്ങൾ ഓർഡർ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അത്ര ടൈമേ ഉള്ളൂ, വേഗം തന്നെ വാങ്ങിക്കുള്ളൂ. വേഗം തന്നെ നിങ്ങൾക്ക് കയ്യിൽ കിട്ടും, അപ്പം തന്നെ നിങ്ങൾക്ക് ഇടുകയും ചെയ്യാം. ദാറ്റ് അത്രയും നല്ല ഡ്രസ്സാണ് കേട്ടോ, അത്രയും ക്വാളിറ്റിയിൽ വരുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. സോ നമ്മുടെ ലാസ്റ്റ് ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും കുറച്ചൊരു വെറൈറ്റി ഉണ്ട്. ദാറ്റ് ഇത് സ്ലീവ്ലെസ് ആണ്. ഇത്ര നേരം കണ്ട സ്ലീവെല്ലാം തന്നെ വ്യത്യാസം ഉണ്ടായിരുന്നു. സോ ഇതിൻ്റെ സ്ലീവ് ഇല്ല, ഇതിന് സ്ലീവ്ലെസ് ആയിട്ടുള്ളൊരു ഡ്രസ്സാണ്. ഇത് കണ്ട് ഞാനാണെങ്കിൽ കുറേയേറെ സ്ഥലത്ത് ഞാനിത് കണ്ടതിന് ശേഷമാണ് ഇത് ഓർഡർ ചെയ്തത്. ഒരു പ്രത്യേക പ്രിന്റാണ് വന്നേക്കുന്നത്. ഇത് ശരിക്കും നല്ലൊരു ബ്ലൂ കളറാണ് കേട്ടോ, ബ്ലൂവും വൈറ്റും പ്രിന്റാണ് ഇത് ഓവറോൾ മൊത്തം ബോഡി വന്നേക്കുന്നത്. ഇതിൻ്റെ പിന്നെ ഫാബ്രിക് വന്നിട്ട് റയോൺ ഫാബ്രിക്കാണ് വന്നേക്കുന്നത്. അതെ, റയോൺ തന്നെയാണ്.
പിന്നെ ഇതിൻ്റെ സൈസ് ആണെങ്കിലും ഞാൻ എം സൈസാണ് വാങ്ങിക്കണം. പക്ഷേ എനിക്ക് തോന്നിയത് എം സൈസ് എടുത്തിട്ടും എനിക്ക് കുറച്ചൊരു ലൂസ് പോലെ എനിക്ക് തോന്നിയത്, കറക്റ്റ് ഫിറ്റിലല്ല കിടക്കുന്നത്. പിന്നെ ഇതിനെക്കുറിച്ച് പറയാനായിട്ട് ഇത് പക്ക ഒരു ഉടുപ്പ് പോലെയാണ് കേട്ടോ. നമുക്കിത് ഓഫീസ് വെയറൊന്നും ആയിട്ടിടാൻ അങ്ങനെ പറ്റത്തില്ല, വേണമെങ്കിൽ ഇടാവുന്നതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. പിന്നെ ഇതിൽ വേറെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ടൈകളോ വേറെ ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാനില്ല, ജസ്റ്റ് സിമ്പിളായിട്ട്. പിന്നെ ഇത് ഒരുപാട് ലെങ്തി അല്ല, കുറച്ച് ഷോർട്ട് ഡ്രസ്സാണ്. പിന്നെ ഇങ്ങനെ മൂന്ന് ലെയറായിട്ടാണ്, ഇങ്ങനെ മൂന്ന് ലെയർ ഇങ്ങനെ പീസ് വെച്ച് വെച്ച് അടിച്ചേക്കുന്ന നല്ലൊരു ഫിറ്റ് ആൻഡ് ഫ്ലെയർ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണിത്. പിന്നെ ഇതിൻ്റെ ഫാബ്രിക്കിനെ കുറിച്ച് ഒന്നോടെ പറയുവാണെങ്കിൽ നിങ്ങൾ ശരിക്കും ഒന്ന് കണ്ടു ഇങ്ങനത്തെയാ. ചിലപ്പോൾ ഞാൻ ഉദ്ദേശിച്ച അത്രയും ക്വാളിറ്റിയിലല്ല ഇത് ഡ്രസ്സ് വന്നേക്കണം, കുറച്ച് ക്വാളിറ്റിക്ക് വ്യത്യാസമുണ്ട്. ദാറ്റ് എനിക്ക് തോന്നുന്നത് ആഫ്റ്റർ വാഷ് ഇത് ഇത്രയോടെ ഒരു ഇങ്ങനെ ചുരുങ്ങല്ല ഇങ്ങനെ തളുതളുന്നായി പോകാൻ സാധ്യതയുണ്ട്. ആദ്യത്തെ ആ ഒരു ചെറിയ ഒരു സ്റ്റിഫായിട്ട് ഇപ്പം കുറച്ച് സ്റ്റിഫായിട്ടിരിക്കുന്നത്, പക്ഷെ അത് ആഫ്റ്റർ വാഷ് കഴിയുമ്പോൾ അല്ല ആഫ്റ്റർ വാഷിന് ഇത് പോകും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ആണെങ്കിലും കളറും എനിക്ക് ഗ്യാരണ്ടി പറയാൻ തോന്നുന്നില്ല, ദാറ്റ് കളറും ഫെയ്ഡാവുമെന്ന് എനിക്ക് തോന്നുന്നു, കളർ ഇളകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഇട്ട വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ മാത്രം നിങ്ങൾ വാങ്ങിയാൽ മതി. ഇതിൻ്റെ സൈസ് ആണെങ്കിലും മീഡിയം തൊട്ട് XXL വരുന്നുണ്ട് കേട്ടോ. സോ മീഡിയം ഞാൻ വാങ്ങുക കാര്യം സ്മോൾ അവൈലബിൾ ആവാത്തതുകൊണ്ടാണ് ഞാൻ മീഡിയം വാങ്ങിയത്. പിന്നെ ഞാൻ ഒത്തിരി റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടോ ഇത്, ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ ക്വാളിറ്റി എനിക്ക് അത്ര സുഖം എനിക്ക് തോന്നിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഒത്തിരി റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 360 360 രൂപയ്ക്കാണ് നമുക്ക് ഈ ഒരു ഡ്രസ്സ് കിട്ടുന്നത്. ഇതിലും എന്തുകൊണ്ടും ബെറ്ററാണ് നമ്മുടെ ആദ്യത്തെ ഞാൻ ഇതിന് മുന്നേ കാണിച്ച ആ ഒരു ഡ്രസ്സ്. അതിനാണെങ്കിൽ 298 രൂപയേ ഉള്ളൂ, ക്വാളിറ്റി നല്ലതാണ്, നല്ല ഡിസൈനുമാണ്, എല്ലാം കൊണ്ടും അതാണ് ബെറ്റർ. അപ്പം നിങ്ങൾ ഈ ഒരു മൊത്തം ഡ്രസ്സുകളിൽ ഏറ്റവും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫോർത്ത് നമ്മുടെ ബ്ലാക്ക് ഫ്ലോറൽ പ്രിൻറ്റ് വന്നേക്കുന്ന ആ ഒരു ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ആ കുർത്തി അതെല്ലാം നമ്മൾ ആദ്യം കാണിച്ച ആ ഒരു ഇങ്ങനെ വരവര ഡ്രസ്സുകളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ ഇത് പറയത്തുള്ളൂ. ദാറ്റ് എനിക്ക് ഇത് അത്രത്തോളം ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്തായാലും നിങ്ങൾ ഞാൻ ഇട്ട വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ നോക്കി വാങ്ങിയാൽ മതി. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഇതിൻ്റെ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇതിൻ്റെ കോഡ് വന്നിട്ട് 4473715853 ആണ് ഇതിൻ്റെ കോഡ്. ഞാൻ താഴെ എഴുതിയേക്കാം, അത് നോക്കിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മുടെ സിമ്പിൾ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു സോ മച്ച്.